ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. അമ്മേ, മഹാമായി മാപ്പ് തരണേ, എല്ലാത്തിനും മാപ്പ് തരണേ. അടിയനെ ഒന്നും ചെയ്യല്ലേ. അടിയൻ അറിവില്ലാതെ തെറ്റുപറ്റി പോയതാണ്. ക്ഷമിക്കണേ, ക്ഷമിക്കണേ. അയ്യോ തമ്പുരാനെ, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം തമ്പുരാനെ, തമ്പുരാനെ, എന്നെ രക്ഷിക്കണേ തമ്പുരാനെ. അടിയനെ കൊല്ലരുതെന്ന് ദേവി മഹാമായോട് പറയൂ. ദേവി എന്റെ പുറകിലുണ്ട്. എങ്കിൽ മുത്തമ്മ പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? അമ്മയാണെന്ന് പറഞ്ഞ് വെറുതെ വന്നാ മതിയെന്ന് തമ്പുരാനല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്നെ കൊല്ലാൻ വന്നപ്പോ നോക്കി നിൽക്കുന്നോ? ഈ സ്ത്രീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? പൊന്നു തമ്പുരാൻ മാപ്പാക്കണം. ഇവിടുത്തെ ഗായകന്റെ അമ്മയാണെന്ന് വന്ന് പറയാൻ ഈ തമ്പുരാനാ വന്ന് പറഞ്ഞത്. അതിനെനിക്ക് കാശും തന്നിരുന്നു. തമ്പുരാനെ കള്ളമാണിത്. സ്വന്തം കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി എന്നെ പഴിചാരുകയാണ്. ശിവശങ്കരൻ തമ്പുരാൻ എന്നെ വന്ന് കണ്ടതിനും പണം തന്നതിനും തെളിവ് ഞാൻ തരാം. വേണ്ട, ഇക്കാര്യം നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഇവർ പറയുന്നതാണ് സത്യമെന്ന് എനിക്കറിയാം. ആദിത്യൻ കിടന്ന അതേ കാരാഗ്രഹത്തിൽ ഇയാളെ കൊണ്ടുപോയി. തമ്പുരാനെ മാപ്പാക്കണം. ശിവശങ്കരൻ തമ്പുരാൻ വന്ന് പറഞ്ഞപ്പോ ചെയ്തു പോയത്. നാം ശിക്ഷ വിധിക്കുന്നില്ല, പൊയ്ക്കോളൂ. ഇനി ഒരിടത്തും ഇതുപോലെ വേഷം കെട്ടി പോകരുത്. ഒന്ന് ആലോചിച്ചോളൂ, ദേശമംഗലത്തമ്മ പുറകെയുണ്ട്. അതെനിക്ക് ബോധ്യമായി. ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പൊയ്ക്കോളൂ. അമ്മേ, പ്രായത്തിൽ മുതിർന്ന നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞു. പക്ഷേ പെറ്റമ്മ എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമായൊരു സ്ഥാനമാണ്. അമ്മ തൊട്ടരികത്തെത്തിയാൽ ഏത് കുഞ്ഞും അത് തിരിച്ചറിയും. വേഷം കെട്ടി വന്നപ്പോ ഒരു പെണ്ണിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ അമ്മയുടെ മനസ്സില്ല. ചെല്ലു. അതിശയം തന്നെ, എല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത് ആ യോഗിനി മാതാവാണ്. ഒരു യാത്ര പോലും ചോദിക്കാതെ അവർ പൊയ്ക്കളഞ്ഞു. ജ്യേഷ്ഠ, ദേശമംഗലത്ത് പലയിടത്തും ദേവിയുടെ വിളയാട്ടം തന്നെയാണ് നടക്കുന്നത്, സംശയമില്ല. ഒരു ഭരണാധികാരിക്ക് നിയമങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റൂ. നമ്മോട് ക്ഷമിക്കൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നാം ചെയ്യുന്നതാണ്. അടിയനൊരു അഭിപ്രായമുണ്ട്. പറഞ്ഞോളൂ. നിശ്ചയമില്ലാതെ നാട് കറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ തീരുമാനിച്ചിരുന്നു. അത് ഇപ്പോൾ അപൂർണമാണ്. അതൊന്ന് പൂർത്തിയാക്കി വരാൻ അനുവദിക്കണം. ആയിക്കോട്ടെ, ഭഗവത് ചൈതന്യം കിട്ടുന്ന കാര്യമല്ലേ, അതിന് തടസ്സം നിൽക്കാനാവില്ലല്ലോ. എല്ലാം നന്നായി വരട്ടെ. അനുഗ്രഹിക്കണം. കാർമേഘങ്ങൾ നീങ്ങിയിരിക്കുന്നു. ദേശമംഗലത്തമ്മ ഒരിക്കൽ കൂടി ഭക്തരെ കാത്തു. അമ്മേ ഭഗവതി.